Hi friends, SAS World in the Pudur video leki swagadam. Viragadipile, Kore Varshangalaito, Vekuna, Urkala anatoida. E Kalathinde adile, Patipitchekuna, Katta Kariundalo. Idanamaka easy at a laki kalayambatu. Adangani anana, noka. Mikivarum ella very vidile, where the Urki Kalayana, Uruella mana, Kanyuella. E Kanyuella munda Namaki Kalathile, Kari, Nishprayasan Kalayan Sadikim. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല കട്ട കഞ്ഞിവെള്ളമാണ് പഴം കഞ്ഞിവെള്ളമോ ചൂട് കഞ്ഞിയുടെ വെള്ളമോ ഏതായാലും കുഴപ്പമില്ല ട്ടോ നല്ല കട്ട കഞ്ഞിവെള്ളമാണ് ആവശ്യം കഞ്ഞിവെള്ളം ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കരി പിടിച്ച കലത്തിന്റെ അടിഭാഗം ഈ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് മുക്കി എടുക്കുക കലത്തിന്റെ മുകൾ ഭാഗത്ത് കരി ഉണ്ടെങ്കിൽ അവിടെയും കൂടി കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കണം ഇതിപ്പോ ഇത്രയും കരി പിടിക്കുന്ന അടിപ്പിലാണ് ഞാൻ പാചകം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ അടിഭാഗം മാത്രം കറുത്തിരിക്കുന്നത് കലത്തിന്റെ അടിഭാഗത്തെ കഞ്ഞിവെള്ളം പുരട്ടിയ ശേഷം നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം വിറകടുപ്പ് ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ ചൂടാക്കിയാലും മതി ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാം ഞാൻ ഇത് ഗ്യാസിലാണ് ചൂടാക്കുന്നത് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കലം ചൂടാക്കുന്നതിനു മുമ്പ് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മുടെ കലത്തിന്റെ ഉൾഭാഗം കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ സ്റ്റവിയിൽ വെച്ചു കൊടുത്ത കലത്തിന്റെ അടിഭാഗം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവിയിൽ നിന്നും മാറ്റാം സ്റ്റവിയിൽ നിന്നും മാറ്റിയ കലം അതേ ചൂടോടെ തന്നെ നമുക്ക് ആ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാം കലത്തിന്റെ അടിഭാഗത്ത് കഞ്ഞിവെള്ളം നല്ലതുപോലെ പുരട്ടിയ ശേഷം നമുക്കിത് സ്റ്റവിയിൽ വെച്ച് ആദ്യത്തെ പോലെ തന്നെ ചൂടാക്കി ഉണക്കിയെടുക്കാം ഞാനിവിടെ കലം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കലം സ്റ്റവിൽ നിന്നും മാറ്റാം ഇനി നമ്മുടെ കരി പിടിച്ച കലം കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം നമുക്കിതൊന്ന് തേച്ച് വെളുപ്പിക്കാം കലം ചൂടോടുകൂടി തന്നെ കഞ്ഞിവെള്ളത്തിൽ മുക്കാൻ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കലം തേച്ച് കഴുകുന്നത് അധികം അങ്ങോട്ട് തേച്ചൊരയ്ക്കേണ്ടത് തന്നെ നമുക്ക് ഈ കലത്തിലെ കരി ഈസി ആയിട്ട് കഴുകി കളയാൻ സാധിക്കും നല്ല കട്ട കഞ്ഞിവെള്ളം തേച്ച് പിടിപ്പിച്ച് ഉണക്കിയത് കാരണം കരി കലത്തിൽ നിന്നും ഈസിയായിട്ട് ഇളകി പോരുന്നുണ്ട് ഈ കലത്തിലെ കരി ഇളക്കി കളയാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ കരി പിടിച്ച പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുമ്പോൾ നഖത്തിനിടയ്ക്കും കൈകളിലും പറ്റിപ്പിടിക്കുന്ന കരി കഴുകി കളയാനായിട്ട് ഒരു കഷ്ണം നാരങ്ങ തൊണ്ടുകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി തുടച്ചാൽ മതി നമ്മൾ വെറുതെ ഒഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് കരി പിടിച്ച പാത്രങ്ങൾ വൃത്തിയാക്കുന്ന ഈ സൂപ്പർ ഐഡിയ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു